കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സർക്കിളിന്റെ വൃത്തത്തിന്റെ ഡയഗണൽ വ്യാസം ബേസ് വരുന്ന രീതിയിൽ നമ്മൾ ത്രികോണങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ കോണുകൾ അതിന്റെ കോർണേഴ്സിന്റെ ആംഗിൾ സർക്കിളിന്റെ അകത്താണോ സർക്കിളിന്റെ മുകളിൽ അതായത് സർക്കിളിന്റെ ഒരു പോയിന്റിലാണോ അത് സർക്കിളിന്റെ പുറത്താണോ എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ നമ്മൾ നോക്കിയിരുന്നു ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 42 എസ്ആർഡിയുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 42 ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണിത് ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാം നമുക്കിവിടെ ഒരു ക്വാഡ്രിലേറ്ററൽ തന്നിട്ടുണ്ട് ഒരു നാല് സൈഡ്സ് വരുന്ന രീതിയിൽ നമുക്കൊരു ക്വാഡ്രിലേറ്ററൽ തന്നിട്ടുണ്ട് അതിന്റെ മൂന്ന് ആംഗിളുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഇവിടെ നമ്മൾ ഇതിനെ നമ്മൾ പി ക്യു ആർ എസ് എന്ന് നമ്മൾ നെയിം കൊടുക്കുകയാണെങ്കിൽ ആംഗിൾ ക്യു ആംഗിൾ ആർ ആംഗിൾ എസ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ചോദ്യം എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഇതിന്റെ ഡയഗണൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ് കോർണേഴ്സിനെ നമ്മൾ ജോയിൻ ചെയ്യുന്നു അല്ലേ ഈ ക്യൂവും എസും നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഈ ഡയഗണൽ വ്യാസമായി വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണേഴ്സ് അല്ലേ ഇപ്പൊ ക്യൂ എസ് നമ്മൾ വ്യാസമായി വെച്ച് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് എന്ന് പറയുന്നത് ആംഗിൾ ആറും ആംഗിൾ പി ആയിരിക്കും ഈ ആംഗിൾസ് സർക്കിളിന്റെ അകത്ത് വൃത്തത്തിന്റെ അകത്താണോ പുറത്താണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ പി എം ആറും തമ്മിൽ ജോയിൻ ചെയ്യാണ് ഡയഗണൽ പി ആർ ജോയിൻ ചെയ്തിട്ട് പി ആർ വ്യാസമായി വരുന്ന രീതിയിൽ നമ്മൾ മറ്റൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് അപ്പൊ ഏതായിരിക്കും ആംഗിൾ ക്യൂവും ആംഗിൾ എസും ഇത് സർക്കിളിന്റെ അകത്താണോ പുറത്താണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം എന്താണ് ഇവിടെ നമുക്ക് ആംഗിൾ പി തന്നിട്ടില്ല അല്ലെ ക്വാഡ്രിലേറ്ററിന്റെ മൂന്ന് ആംഗിളുകളെ തന്നിട്ടുള്ളൂ നാലാമത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം നാലാമത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഏതൊരു പോളിഗൺ ആണെങ്കിലും നമ്മൾ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്താണ് എൻ മൈനസ് ടു ഇൻറ്റു 180 അല്ലെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് അല്ലെ എത്ര വശങ്ങളുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് നാല് വശങ്ങളുണ്ട് അല്ലെ അപ്പൊ 4 - 2 = 2 × 180 360 ആയിരിക്കും എന്ത് ഈ ക്വാഡ്രിലേറ്ററിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ് 360 ആണ് അപ്പൊ നമുക്ക് മൂന്ന് ആംഗിളുകളും തന്ന സ്ഥിതിക്ക് നാലാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി 360 നിന്നും ഈ തന്നിരിക്കുന്ന ആംഗിളുകളുടെ സമ്മ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ തന്നിരിക്കുന്ന ആംഗിളുകൾ എത്രയാണ് 105, 110, 55 അല്ലെ ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു 360 നിന്നും സബ്ട്രാക്ട് ചെയ്യുന്നു അപ്പൊ നമുക്ക് എത്ര കിട്ടും 105 + 110 + 55 നമുക്ക് 270 കിട്ടും അപ്പൊ 360 - 270 നമുക്ക് എത്ര വരും 90 ഡിഗ്രി അല്ലെ അപ്പൊ നമുക്ക് ആംഗിൾ പി എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു റൈറ്റ് ആംഗിൾ ആണ് അത് എത്ര വരും 90 ഡിഗ്രി ആണ് നമുക്ക് കിട്ടി ഇപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം എങ്ങനെയാണ് നമുക്ക് ക്വാഡ്രിലേറ്ററിൽ ഉണ്ട് നാല് ആംഗിൾസ് നമുക്കറിയാം അത് ഡയഗണലായി വരുന്ന രീതിയിൽ ഡയഗണൽസ് സെറ്റ് ചെയ്ത് അത് ഡയമീറ്ററായി വരുന്ന രീതിയിൽ നമ്മൾ സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഓരോ കോർണേഴ്സും സർക്കിളിന്റെ ഏത് പൊസിഷനിൽ വരും നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഈ ചതുർഭുജത്തിന്റെ ഫസ്റ്റ് ഡയഗണൽ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഇവിടെ നമ്മൾ കോർണേഴ്സായ ക്യൂവും എസും ജോയിൻ ചെയ്ത് നമുക്കൊരു ഡയഗണൽ ക്യു എസ് കിട്ടിയിട്ടുണ്ട് ഈ ക്യു എസ് വ്യാസമായി വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിളിനെ കൺസിഡർ ചെയ്യാണ് അല്ലെ ക്യൂ എസ് ഡയമീറ്ററായി വരുന്ന രീതിയിൽ വ്യാസമായി വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കോർണേഴ്സ് ഏതാണ് ആംഗിൾ പിയും ആംഗിൾ ആറും അല്ലെ ആംഗിൾ പി എത്രയാണ് നമുക്കറിയാം 90 ഡിഗ്രി അറിയാം 90 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ നമ്മൾ നമ്മുടെ കോൺസെപ്റ്റ് പ്രകാരം പഠിച്ചു ആൻ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ അല്ലെ ഒരു അർദ്ധവൃത്തത്തിനകത്തുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും അതൊരു മട്ടക്കോണായിരിക്കും ഇവിടെ നമ്മൾ എന്താണ് 90 ഡിഗ്രി നമുക്ക് എക്സാക്ട്ലി 90 ഡിഗ്രി വന്ന സ്ഥിതിക്ക്
ആംഗിൾ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കിളിന്റെ മുകളിലായിരിക്കും. സർക്കിളിന്റെ മുകളിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കോർണർ, ആ പോയിന്റ് എന്താണ്? സർക്കിളിന്റെ ഒരു പോയിന്റ് ആയിരിക്കും. ഇനി നമുക്ക് വരുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ ആയ ആംഗിൾ ആർ. ആംഗിൾ ആർ എത്രയാണ് നമുക്കറിയാം? ആംഗിൾ ആർ 55 ഡിഗ്രി, 55 ഡിഗ്രിയാണ്. 55 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? 90 ഡിഗ്രിയേക്കാൾ കുറവാണ്, റൈറ്റ് ആംഗിളിനേക്കാളും കുറവാണ്. 90 ഡിഗ്രിയേക്കാൾ കുറവാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ പുറത്തായിരിക്കും, ഔട്ട്സൈഡ് ആയിരിക്കും, അല്ലെ? അപ്പൊ ആംഗിൾ പി എന്ന് പറയുന്നത് സർക്കിളിന്റെ മുകളിലായിരിക്കും, ആംഗിൾ ആർ എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന് പുറത്തായിരിക്കും. ഈ ചതുർഭുജത്തിന്റെ അടുത്ത ഡയഗണൽ കൺസിഡർ ചെയ്യാണ്. അടുത്ത ഡയഗണൽ ഏതാണ്? പിയും ആറും, അല്ലെ? രണ്ട് കോർണേഴ്സ് ആയ പിയും ആറും ജോയിൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഡയഗണൽ വ്യാസമായി വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ ഫോം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ കോർണേഴ്സ് അല്ലെ, അപ്പൊ പി ആറാണ് നമ്മുടെ ഡയഗണൽ എങ്കിൽ കോർണേഴ്സ് ഏതൊക്കെയാണ്? ക്യൂവും എസും. ആംഗിൾ ക്യൂവും ആംഗിൾ എസും സർക്കിളിന്റെ അകത്താണോ പുറത്താണോ സർക്കിളിന്റെ മേലെയാണോ നമ്മൾ ചെക്ക് ചെയ്യാണ്. ഇവിടെ നമുക്ക് ആംഗിൾ ക്യൂ എത്രയാണ്? 105 ഡിഗ്രിയാണ്. 105 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. ഒരു ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ആ ആംഗിൾ ഡെഫിനറ്റ് ആയിട്ടും എന്തായിരിക്കും? സർക്കിളിന്റെ അകത്തായിരിക്കും, അല്ലെ? ആ ഒരു സെമി സർക്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ അകത്തായിരിക്കും എന്ത്? ഈ ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ ആംഗിൾ ക്യൂ ലൈസ് ഇൻസൈഡ് ദി സർക്കിൾ, സർക്കിളിന്റെ അകത്തായിരിക്കും. ഇനി എന്താണ്? ആംഗിൾ എസ് അല്ലെ. ആംഗിൾ എസും എന്താണ്? 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. 110 ഡിഗ്രിയാണ് എന്ത് വരുന്നത്? ആംഗിൾ എസ് എന്ന് പറയുന്നത്. അപ്പൊ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ആ കോർണർ അല്ലെ, അത് ആംഗിൾ ആയി വരുന്ന രീതിയിലുള്ള ആ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കിളിന്റെ അകത്തായിരിക്കും, അല്ലെ? അപ്പൊ നമുക്ക് ക്വാഡ്രിലാറ്ററലിന്റെ ചതുർഭുജത്തിന്റെ 4 ആംഗിളുകൾ, അതേപോലെ നമുക്ക് ഏത് ഷേപ്പ് ആണെങ്കിലും ഏത് പോളിഗൺ ആണെങ്കിലും നമുക്ക് എന്താണ്? ആംഗിൾസ് തന്നിട്ട് അത് സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അകത്താണോ പുറത്താണോ എന്ന് അറിയണമെങ്കിൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ആംഗിളുകൾ 90യേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന കാര്യം മാത്രം ചെക്ക് ചെയ്താൽ മതി. 90 ഡിഗ്രി ആണെങ്കിൽ സർക്കിളിന്റെ മേലെ തന്നെയായിരിക്കും, അതായത് ആ കോർണറിന്റെ പോയിന്റ് സർക്കിളിന്റെ പോയിന്റ് തന്നെയായിരിക്കും. 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ എന്താണ്? സർക്കിളിന്റെ അകത്തായിരിക്കും വരിക. 90യേക്കാൾ കുറവാണെങ്കിൽ എന്തായിരിക്കും? സർക്കിളിന്റെ പുറത്തായിരിക്കും വരിക. അപ്പൊ നമുക്കൊരു ആംഗിൾ കിട്ടുകയാണെങ്കിൽ 90 ഡിഗ്രിയുമായി 90 ഡിഗ്രിയുമായി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സർക്കിൾ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇതേപോലുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് ഈച്ച് സൈഡ് ഓഫ് എ ട്രയാംഗിൾ ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ ആസ് ഡയമീറ്റേഴ്സ്, ദെൻ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് സർക്കിൾ വേർ വുഡ് ബി ദ തേർഡ് വെർട്ടെക്സ്. അതായത് നമുക്കിവിടെ ഒരു ട്രയാംഗിളിന്റെ 3 സൈഡുകൾ തന്നിട്ടുണ്ട്, അല്ലെ? ട്രയാംഗിളിന്റെ ഞാനിപ്പോൾ ഇത് ഓൾറെഡി റൈറ്റ് ട്രയാംഗിൾ വരച്ചു, പക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ ട്രയാംഗിൾ ഏത് രൂപത്തിലാണ് എന്ന് നമുക്ക് ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ ക്വസ്റ്റ്യനിൽ എപ്പോഴും ഉണ്ടാകും. ഇവിടെ നമ്മുടെ ക്ലൂ എന്താണ്? നമ്മുടെ 3 സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്, 5, 12, 13, അല്ലെ? ഈ 3 സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഓരോ സൈഡും ഡയമീറ്ററായി വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് സർക്കിളിൻ്റെ അകത്താണോ പുറത്താണോ മേളിലാണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകൂടി പറയാം, ഞാൻ ഒരു ട്രയാംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, ട്രയാംഗിളിൻ്റെ 3 വശങ്ങൾ തന്നിട്ടുണ്ട്. ഈ 3 വശങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ട്രയാംഗിൾ ഫോം ചെയ്യണം. ആ ട്രയാംഗിളിൻ്റെ ഓരോ സൈഡും ഓരോ വശവും ഡയമീറ്ററായി വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ തേർഡ് വെർട്ടെക്സ് ഓപ്പോസിറ്റ് അടുത്ത് വരുന്ന
മൂന്നാമത്തെ വെർട്ടെക്സ് സർക്കിളിന്റെ അകത്താണോ പുറത്താണോ അത് സർക്കിളിന്റെ ഒരു പോയിന്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കൊരു സർക്കിളിന്റെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയേണ്ട സംഭവം എന്താണ് ആ ആംഗിളിന്റെ ഡൈമെൻഷൻ നമുക്ക് അറിയണം അല്ലേ ആംഗിൾ എത്ര ഡിഗ്രിയാണ് ആ കോണ് എത്ര ഡിഗ്രിയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം പക്ഷേ ഇവിടെ എന്താണ് ആ രൂപത്തിന്റെ അപ്പോൾ ഏത് രൂപമാകാം ട്രയാംഗിളോ ക്വാഡ്രിലേറ്ററലോ ഏത് വേണമെങ്കിലും ആകാം ഇവിടെ ആണെങ്കിൽ നമുക്ക് ട്രയാംഗിളിന്റെ സൈഡുകളാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ഈ സൈഡ്സ് ഉപയോഗിച്ച് കോർണേഴ്സ് എത്ര ഡിഗ്രി ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് അതിനുള്ള ക്ലൂ എന്താണ് ക്ലൂ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു ക്ലൂ എന്താണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ സൈഡ്സിലൂടെ ഈ ട്രയാംഗിൾ ആദ്യം ഏത് രൂപത്തിൽ റൈറ്റ് ട്രയാംഗിൾ ആണോ ഐസോസെലസ് ആണോ അതോ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണോ മട്ട ത്രികോണമാണോ സമഭുജമാണോ സമപാർശ്വമാണോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം മനസ്സിലാക്കണം അല്ലേ അപ്പോൾ നമുക്ക് അതിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ് നമ്മുടെ പൈതഗോറസ് തിയറം അല്ലേ പൈതഗോറസ് തിയറം ഈ സൈഡ്സിന് ആപ്ലിക്കബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് തീർച്ചയായും എന്തായിരിക്കും ഒരു റൈറ്റ് ട്രയാംഗിൾ ആയിരിക്കും മട്ട ത്രികോണമായിരിക്കും അപ്പം നമ്മൾ സൈഡ്സ് എത്രയാണ് 5, 12, 13 അല്ലേ അപ്പോൾ ചെറിയ വശങ്ങൾ എന്ന് പറയുമ്പോൾ 5ഉം 12ഉം അതിൻ്റെ സ്ക്വയർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5² + 12² 13² കിട്ടുന്നോ എന്ന് നോക്കാം അല്ലേ 5² എന്ന് പറയുമ്പോൾ എത്ര വരും 25 ആണ് 12² എന്ന് പറയുമ്പോൾ എത്രയാണ് 144 ആണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു അല്ലേ 144 + 25 169 ആണ് അല്ലേ അപ്പം നമ്മൾ 13² ഉം 169 തന്നെയാണ് വരിക അല്ലേ ചെറിയ കാൽക്കുലേഷൻ ആയതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അല്ലേ 5ന്റെ സ്ക്വയർ 25 ആണ് 12ന്റെ സ്ക്വയർ എത്രയാണ് 144 ആണ് ഒന്നുകിൽ എന്ത് ചെയ്യാം ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് 169 കിട്ടും 169ന്റെ സ്ക്വയർ റൂട്ട് കാണുക അത് എത്രയായിരിക്കും 13 ആയിരിക്കും അപ്പം നമുക്ക് തന്നിരിക്കുന്ന സൈഡ്സ് പൈതഗോറസ് തിയറം ആപ്ലിക്കബിൾ ആണ് അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ഈക്വൽസ് കർണം സ്ക്വയർ ഈ ഒരു പ്രിൻസിപ്പിൾ ഓക്കെ ആണ് അതുകൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് ധൈര്യമായി ഒരു മട്ട ത്രികോണം ഇവിടെ വരയ്ക്കാം അല്ലേ മട്ട ത്രികോണം സ്വാഭാവികമായും എന്തായിരിക്കും നീളമുള്ള വശമായിരിക്കും നമ്മുടെ നീളം കൂടിയ വശമായിരിക്കും നമ്മുടെ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 13 സെന്റിമീറ്റർ ഹൈപ്പോട്ടന്യൂസ് ആയി വരുന്ന രീതിയിൽ നമുക്കൊരു ട്രയാംഗിൾ ഫോം ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്താണ് ഹൈപ്പോട്ടന്യൂസിന്റെ ഓപ്പോസിറ്റായി വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ ഇനി വേറൊരു കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ആംഗിൾ എയും ആംഗിൾ സിയും ഒരു ത്രികോണത്തിനെ സംബന്ധിച്ച് അതിൻ്റെ 3 കോണുകളും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 180 ഡിഗ്രിയാണ് സമ്മ വേണ്ടത് അല്ലേ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഓൾറെഡി 90 ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും എന്തായിരിക്കും 90 ഡിഗ്രിയേക്കാൾ കുറവാവണം അല്ലേ എന്നാലല്ലേ നമുക്ക് 90ഉം ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്യുന്ന 90ഉം കൂടി നമുക്ക് 180 ആകുന്നുള്ളൂ അല്ലേ അപ്പം നമുക്ക് എന്ത് പറയാം ആംഗിൾ എ ആൻഡ് ആംഗിൾ സി എന്ന് പറയുന്നത് എന്തായിരിക്കും എപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും അല്ലേ അപ്പം നമുക്ക് എക്സാക്ട്ലി അത് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല 90 ഡിഗ്രിയുമായി നമ്മൾ കമ്പയർ ചെയ്തിട്ടാണല്ലോ നമ്മുടെ ആൻസറിലേക്ക് എത്തുന്നത് അപ്പം എന്തായിരിക്കും ഈ ആംഗിൾ എയും ആംഗിൾ സിയും 90യേക്കാൾ കുറവായിരിക്കും എന്ന കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ബി സി അല്ലേ ബി സി ഡയമീറ്ററായി വരുന്ന രീതിയിൽ ബി സി ഡയമീറ്ററായി വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ ഫോം ചെയ്യുകയാണ് ഓക്കെ ട്രയാംഗിളിൻ്റെ ഒരു സൈഡായ ഇതിൻ്റെ പാദം ബി സി
ഡയമീറ്റർ ആയി വരുന്ന രീതിയിൽ വ്യാസമായി വരുന്ന രീതിയിൽ നമ്മൾ ഒരു സർക്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും ആംഗിൾ എ ആയിരിക്കും അല്ലേ ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ് ലെസ് ദാൻ 90 ഡിഗ്രി ആണ് നമുക്ക് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ എന്തായിരിക്കും ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും അല്ലേ 90 ഡിഗ്രിയേക്കാൾ കുറവായത് കാരണം ഈ സർക്കിളിന്റെ പുറത്തായിരിക്കും ആംഗിൾ എ ഔട്ട്സൈഡ് ദി സർക്കിൾ അല്ലേ ഇനി നമ്മൾ എ ബി അതിന്റെ ലംബം അല്ലേ ഓൾട്ടിറ്റ്യൂഡ് എ ബി നമ്മൾ ഡയമീറ്റർ ആയി വരുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും ആംഗിൾ സി ആയിരിക്കും അല്ലേ അപ്പൊ നമ്മൾ അടുത്ത ഡയമീറ്റർ നമ്മൾ ഏതായി കൺസിഡർ ചെയ്യുന്നു എ ബി ആയി നമ്മൾ കൺസിഡർ ചെയ്യുന്നു എ ബി ഡയമീറ്റർ ആയി വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും ആംഗിൾ സി ആയിരിക്കും അല്ലേ അല്ലേ അങ്ങനെയല്ല വരിക ശ്രദ്ധിച്ചേ എ ബി ഡയമീറ്റർ ആയി വരികയാണെങ്കിൽ ആംഗിൾ സി ആയിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ സി എം എന്താണ് 90 ഡിഗ്രിയേക്കാൾ ചെറുതാണ് അപ്പം അതെന്താണ് ആംഗിൾ സി എം ഈ സർക്കിളിന്റെ പുറത്തായിരിക്കും ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഹൈപ്പോട്ടന്യൂസ് അല്ലേ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ് എ സി അല്ലേ എ സി ഡയമീറ്റർ ആയി വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ ഫോം ചെയ്യുകയാണ് ഓക്കെ എ സി വ്യാസമായി വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലേ എ സി ഡയമീറ്റർ വരുന്ന രീതിയിൽ നമ്മൾ സർക്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും ആംഗിൾ ബി ആയിരിക്കും ആംഗിൾ ബി എന്ന് പറയുന്നത് എന്താണ് ഇതൊരു റൈറ്റ് ആംഗിൾ ആയത് കാരണം ആംഗിൾ ബി എന്താണ് 90 ഡിഗ്രി ആണ് ആൻഡ് ആംഗിൾ ബി 90 ഡിഗ്രി ആയതുകൊണ്ട് സർക്കിളിന്റെ മുകളിലായിരിക്കും അതായത് ആംഗിൾ ബി എന്ന പോയിന്റ് എന്താണ് സർക്കിളിന്റെ ഒരു പോയിന്റായി വരുന്ന രീതിയിലായിരിക്കും ആംഗിൾ ഫോം ചെയ്യുക അപ്പം ആംഗിൾ ബി എന്തായിരിക്കും ഓൺ ദ സർക്കിൾ അല്ലേ സർക്കിളിന്റെ മുകളിലായിരിക്കും അപ്പൊ നമുക്ക് മൂന്ന് ആംഗിളുകളും വിത്ത് റെസ്പെക്ട് ടു സർക്കിൾ അതിന്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു ഓക്കെ നമ്മൾ ചെയ്ത കാര്യം എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഡൈമെൻഷൻസ് 5, 12, 13 അത് ഉപയോഗിച്ച് നമ്മളൊരു ട്രയാംഗിൾ ആദ്യം ഫോം ചെയ്യണം അപ്പൊ ട്രയാംഗിൾ ഫോം ചെയ്തിട്ട് നമുക്കതിന്റെ കോർണേഴ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് സർക്കിളിന് അകത്താണോ പുറത്താണോ എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിനുള്ള ക്ലൂ എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് സൈഡ്സ് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നോക്കുക മിക്കവാറും നമുക്ക് സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആ രീതി തന്നെ ആയിരിക്കും കാരണം എന്നാലേ നമുക്ക് ഈസി ആയിട്ട് ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഒരാംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായും ബാക്കി രണ്ട് ആംഗിൾസ് എന്തായിരിക്കും 90യേക്കാൾ കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ആംഗിൾസ് ഡെഫിനറ്റ് ആയിട്ടും എന്തായിരിക്കും സർക്കിളിന് പുറത്തായിരിക്കും അപ്പൊ നമുക്ക് ഏതൊരു ഫിഗർ തന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഡയമെൻഷൻസ് ആണ് തന്നതെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ആംഗിൾസ് കണ്ടുപിടിക്കുക പിന്നെ നമ്മുടെ കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് ആ ആംഗിൾസിന്റെ പൊസിഷൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല ഈ ഫിഗറിൽ നിന്നും ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ പറയാം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ട് ആ ലൈൻ എ സി എന്ന് നമ്മൾ നെയിം ചെയ്ത ഒരു ലൈൻ എ സി ഡയമീറ്റർ ആയി വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു ഓക്കെ എ സി എന്ന് വെച്ചൊരു ലൈൻ ആ ലൈൻ ഡയമീറ്റർ വ്യാസമായി വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ ഫോം ചെയ്തു ഇനി നമ്മൾ എ സിയുടെ മിഡ് പോയിന്റ് നമ്മൾ ക്യൂ എന്ന് മാർക്ക് ചെയ്യുന്നു ഓക്കെ എ സിയുടെ പകുതിയാണ് എന്ത് ക്യൂ എന്ന് പറയുന്നത് ഓക്കെ എ ക്യൂ ഡയമീറ്റർ ആയി വരുന്ന രീതിയിൽ എ ക്യൂ വ്യാസമായി വരുന്ന രീതിയിൽ നമ്മൾ ഈ സർക്കിളിന്റെ അകത്ത് തന്നെ കോമൺ പോയിന്റ് വരുന്ന രീതിയിൽ നമ്മൾ മറ്റൊരു സർക്കിൾ നമ്മളിവിടെ ഫോം ചെയ്യണം അപ്പൊ നമുക്കൊരു വലിയ സർക്കിളിന്റെ അകത്ത് ഒരു ചെറിയ സർക്കിൾ വരുന്ന രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ
ഈ കോമൺ പോയിന്റ് ഓക്കേ ഈ കോമൺ പോയിന്റിൽ നിന്നും ഈ ചെറിയ സർക്കിളിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഈ വലിയ സർക്കിളിന് ഒരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ ഈ സർക്കിൾ ഈ കോഡിനെ ബൈസെക്ട് ചെയ്യും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എ ബി നെ ബൈസെക്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് എ ബി എന്ന ലൈനിനെ പി എന്ന പോയിന്റ് രണ്ട് ഈക്വൽ പാർട്സ് ആക്കുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഫിഗർ എന്താണ് ഈ രണ്ട് സർക്കിൾസ് ഉണ്ട് എ സി എന്ന ലൈൻ ഉണ്ട് പിന്നെ എന്താണ് എ ബി എന്ന് വെച്ചാൽ വലിയ സർക്കിളിന്റെ കോഡും ഉണ്ട് ഓക്കെ പിന്നെ നമ്മൾ നമ്മുടെ അസംഷന് വേണ്ടി നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു പി ക്യുവിനെയും ബി സി എയും നമ്മൾ ജോയിൻ ചെയ്യാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ലൈൻസ് ഇവിടെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു ഓക്കെ ഇവിടെ നമുക്കിപ്പം രണ്ട് ട്രയാങ്കിൾ കിട്ടി ഓക്കെ ഒന്ന് ഏതാണ് എ പി ക്യു അതായത് ചെറിയ സർക്കിളിനകത്തുള്ള ഒരു ട്രയാങ്കിളും വലിയ സർക്കിളിനകത്തുള്ള എ ബി സി അല്ലേ എ പി ക്യും എ ബി സി എന്ന് വെച്ചാൽ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ട്രയാങ്കിൾസ് നമ്മൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കറിയാം ഒരു സർക്കിളിന്റെ അകത്ത് നമ്മൾ സെമി സർക്കിൾ ഇത് ഇതിന്റെ ഡയമീറ്റർ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സെമി സർക്കിളിന്റെ അകത്തുള്ള ആംഗിൾ പിയും ഈ വലിയ സർക്കിളിന്റെ സെമി സർക്കിളിനകത്തുള്ള ആംഗിൾ ബിയും എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ അർദ്ധവൃത്തത്തിനകത്തുള്ള ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ് മട്ടക്കോണായിരിക്കും ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി ഓർ റൈറ്റ് ആംഗിൾ അപ്പൊ ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാം ഇനി എന്താണ് ഈ എ പി ബി എന്ന ചെറിയ ട്രയാങ്കിളിനും എ ബി സി എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ് എന്ത് ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ് കോമൺ ആംഗിൾ ആയിരിക്കും അപ്പൊ ആംഗിൾ എ എന്താണ് കോമൺ ആംഗിൾ ഇവിടെ നമുക്ക് രണ്ട് ആംഗിളുകൾ കോമൺ ആണ് രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് ആംഗിളുകൾ അല്ലെ ഓരോ ഇൻഡിവിജ്വൽ ട്രയാങ്കിളിന്റെ ആംഗിളുകൾ കോമൺ ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് നമുക്ക് പറയാം സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ സൈഡ്സ് എന്തായിരിക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈക്വൽ ആകണം എന്നില്ല അല്ല ഈക്വൽ ആവില്ല കാരണം നമുക്കറിയാം ഇത് ചെറുതും ഇത് വലുതുമാണ് സൈഡ്സ് എന്തായിരിക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം സൈഡ് എ പി അല്ലെ ചെറിയ ട്രയാങ്കിളിന്റെ എ പി എന്ന സൈഡും വലിയ ട്രയാങ്കിളിന്റെ എ ബി എന്ന സൈഡും എന്താണ് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ എ പി ബൈ എ ബി എന്ന് വെച്ചാൽ എന്താണ് എ ക്യു ബൈ എ സി ചെറിയ ട്രയാങ്കിളിന്റെ എ ക്യുയും വലിയ ട്രയാങ്കിളിന്റെ എ സിയും എന്താണ് ഇത് പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് എഴുതാം എ ക്യു ബൈ എ സി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിലുണ്ട് എന്താണ് എ സിയുടെ പകുതിയാണ് എ ക്യു അല്ലെ അതായത് എ സിയുടെ സോറി എ സിയുടെ ആ ഓക്കെ എ ക്യു എന്ന് വെച്ചാൽ എന്താണ് എ സിയുടെ പകുതിയാണ് അപ്പൊ എന്താണ് നേരെ തിരിച്ച് എ സി എന്ന് പറയുന്നത് എന്താണ് എ ക്യുവിന്റെ ഇരട്ടി ആയിരിക്കും 2 times ആയിരിക്കും അപ്പൊ നമുക്ക് എ സിക്ക് പകരം നമുക്ക് എന്തെഴുതാം 2aq എന്ന് നമുക്ക് എഴുതാം ഓക്കെ ഒന്നുകൂടി പറയാണ് ഈ സൈഡ്സ് എന്താണ് പ്രൊപ്പോർഷണൽ ആയിരിക്കും അപ്പൊ രണ്ട് ട്രയാങ്കിളിന്റെ ഏകദേശം സിമിലർ ആയി വരുന്ന സൈഡ്സ് ആണ് എ പി ബൈ എ ബി ഈക്വൽസ് എ ക്യു ബൈ എ സി ഈ എ സി എന്ന് വെച്ചാൽ എന്താണ് മിഡ് പോയിന്റിന്റെ സോറി പകുതിയുടെ ഇരട്ടി ആയിരിക്കും അപ്പൊ നമുക്ക് 2aq എന്ന് എഴുതാം ഇവിടെ നമുക്ക് ഈ എ ക്യുയും ഈ എ ക്യു എന്താണ് ക്യാൻസൽ ചെയ്യാം മേലും താഴെ കോമൺ ആണ് അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടും എ ക്യു ബൈ എ സി ഈക്വൽ ടു 1/2 ആ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് കിട്ടി അതിന്റെ മീനിങ് എന്താണ് നമുക്ക് എ പി ബൈ എ ബി ഈക്വൽ ടു 1/2 ആണ് അല്ലെ നമ്മൾ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തത് എ പി ബൈ എ ബിയിൽ നിന്നായിരുന്നു അപ്പൊ നമുക്ക് എ പി ബൈ എ ബി ഈക്വൽ ടു നമുക്ക് കിട്ടിയ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 1/2 എന്ന് എഴുതാം അല്ലെ അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം നമ്മുടെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും എ ബി ഈക്വൽസ് അല്ലെ എ ബി ഇൻറ്റു 1 equals 2 ap എന്ന് കിട്ടും 2 into ap എന്ന് കിട്ടും ഓക്കെ
ईर क्यों अब ईक्वल टू ए पी नमुक नोक ए बी अल ए बीचाले वाली सर्कि ई कोड ईक्वल टू ए पी टू ए पी वा ए पी चाइन अल ए पी चाइन टू टाइमस अल ए पीचाले ई चर्कि रेडियस अल अल अच्छा इंटे ए बी एबीड पगुद ए पी नमक मीन अब नम्बर क्वस्टन नाम इतने सर्कि फोम ई चर्कियस वाली सर्कि पगुद नमुक प्रूव अल चर्कि बैसेक्ट अब मीनिंग अडियस चर्कि रेडियस ई वाली सर्कि कोडिने रु ईक्वल पार्ट्स नमुक प्रूव अब नाम प्रूव अल नमुकूरी नमुक वे क्यों या नामे नमें क्वस्टन फिगर आदमी वरचु एक्सट्रा नाम जॉइन नामें रु ट्रयांगिस् और चर्कि वाली सर्कि अगत ट्रयांगिस् नाम फोम अंगि सेमी सर्कि 90 डिग्री आम आंगि नाम कंपिड़ी प्रूव अल नाम ई चयांगि वाली ट्रयांगि नीमिलर आूव नामेंदु अइड्स प्रपोषल आने अल नामे प्रपोषनिटी कॉन्स्ट कंपिड़ू अल नामे ए पी अल ए पी एर्कि रेडियस वाली सर्कि एबिये बैसेक्ट नाम प्रूव अल अब इत्र सीमप्ल नमुक नमुक तक फिगर क्वस्टन क्वस्टन अुसरी नाम वरच नमुक एक्सट्रा नमुक आवश्यम क्यों ई चाप्टर एल प्रॉब्लमस चेम कॉन्सेप्ट व्यों नमुकसी आवस्टन नमुक क्वस्टन नमुक आंसर नमुक साधी अब इन क्लास मूं क्वस्टनस मनसाय विश्वसू डाउटें कमेंट बॉक्सल चानल सब्सक्राइब मरकृद थैंक यू।